ഗോവയിൽ ഉപമുഖ്യമന്ത്രിയെ മാറ്റി. എം ജി പി നേതാവ് സുധീർ ദവാലിക്കറയാണ് മാറ്റിയിരിക്കുന്നത്. എം ജി പിയിലെ മറ്റ് രണ്ട് എം എൽ എമാർ ബി ജെ പിയിൽ ചേർന്നിരുന്നു. അതിന് പിന്നാലെയാണ് ഉപമുഖ്യമന്ത്രിയെ ഇപ്പോൾ മാറ്റിയിരിക്കുന്നത്. അർദ്ധരാത്രിയിലെ നാടകീയ നീക്കങ്ങളിലൂടെയാണ് ഗോവ നിയമസഭയിൽ ബി ജെ പി അംഗസംഖ്യ 12 നിന്നും 14 ഉയർന്നത്. ബി ജെ പിയുടെ സഖ്യകക്ഷിയായ മഹാരാഷ്ട്രവാദി ഗോമന്തക് പാർട്ടിയുടെ രണ്ട് എം എൽ എമാരാണ് ഇന്നലെ അർദ്ധരാത്രി ബി ജെ പിയിലേക്ക് എത്തിയത്. എം എൽ എമാരായ മനോഹർ അജ്ഗോൺകർ, ദീപക് പവാസ്കർ എന്നിവർ പുലർച്ചെ 1 സ്പീക്കറെ സന്ദർശിച്ച് പാർട്ടി ബി ജെ പിയിൽ ലയിക്കുകയാണ് എന്ന് അറിയിക്കുകയായിരുന്നു. എം ജി പിയുടെ 3 എം എൽ എയായ സുധിൻ ദവാലിക്കർ കത്തിൽ ഒപ്പിട്ടിരുന്നില്ല. നാടകീയ നീക്കത്തോടെ എം ജി പിയുടെ അവശേഷിക്കുന്ന ഏക എം എൽ എയായ സുധീൻ ദവാലിക്കറിന് ഉപമുഖ്യമന്ത്രി പദം നഷ്ടമായേക്കുമെന്ന് സൂചനകളും ഉണ്ടായിരുന്നു. ഗോവ മുഖ്യമന്ത്രിയായിരുന്ന മനോഹർ പരീക്കറുടെ മരണത്തിന് ശേഷം പ്രമോദ് സാവന്തിന്റെ നേതൃത്വത്തിലുള്ള പുതിയ സർക്കാരിനെ പിന്തുണ പിൻവലിക്കുമെന്ന് സുധീൻ ദവാലിക്കർ ഭീഷണി മുഴക്കിയിരുന്നു. ഇതേ തുടർന്നാണ് ദവാലിക്കർക്ക് ഉപമുഖ്യമന്ത്രി പദം ബി ജെ പി വാഗ്ദാനം ചെയ്തത്. എന്നാൽ 2 തികയും മുൻപേ തന്നെ അതേ പാർട്ടിയിലെ 2 എം എൽ എമാരെ സ്വന്തം ക്യാമ്പിലെത്തിച്ചാണ് ബി ജെ പി ദവാലിക്കർക്ക് വിലപേശലിനുള്ള മറുപടി നൽകിയിരിക്കുന്നത്. അതേസമയം 2 എം എൽ എമാർ കൂടി എത്തിയതോടെ 40 ഗോവ നിയമസഭയിൽ ബി ജെ പിക്കും കോൺഗ്രസിനും അംഗസംഖ്യ തുല്യമായി. ഇതുവരെ കോൺഗ്രസ് ആയിരുന്നു ഏറ്റവും വലിയ ഒറ്റകക്ഷി. ഈ സാധ്യത മുൻനിർത്തി കോൺഗ്രസ് കഴിഞ്ഞയാഴ്ച സർക്കാർ രൂപീകരണത്തിന് അവകാശവാദം ഉന്നയിച്ച് ഗവർണറെ കാണുകയും ചെയ്തിരുന്നു. ഈ സാഹചര്യത്തിലാണ് ബി ജെ പി നാടകീയ നീക്കങ്ങളുടെ അംഗസംഖ്യ ഉയർത്തിയത്. മനോഹർ പരീക്കറുടെ വിയോഗത്തെ തുടർന്നുണ്ടായ രാഷ്ട്രീയ പ്രതിസന്ധി വളരെ പെട്ടെന്ന് പരിഹരിച്ചത് പ്രമോദ് സാവന്ത് പുതിയ മുഖ്യമന്ത്രിയായതിന് തൊട്ടു പിന്നാലെയാണ്. മനോഹർ പരീക്കറുടെ വിയോഗത്തെ തുടർന്നുണ്ടായ രാഷ്ട്രീയ പ്രതിസന്ധി വളരെ പെട്ടെന്ന് പരിഹരിച്ച് പ്രമോദ് സാവന്ത് പുതിയ മുഖ്യമന്ത്രിയായതിന് തൊട്ടു പിന്നാലെയാണ് ബി ജെ പിയുടെ അടുത്ത നീക്കങ്ങളെന്നും ശ്രദ്ധേയമാണ്. നേരത്തെ സാവന്ത് മുഖ്യമന്ത്രിയാകുന്നതിനോട് എതിർപ്പ് പ്രകടിപ്പിച്ച സഖ്യകക്ഷികളായ മഹാരാഷ്ട്രവാദി ഗോമന്തക് പാർട്ടിക്കും ഗോവ ഫോർവേഡ് പാർട്ടിക്കും ഉപമുഖ്യമന്ത്രി സ്ഥാനം നൽകിക്കൊണ്ടാണ് പ്രശ്നം പരിഹരിച്ചത്. 3-2 എം എൽ എമാർ പാർട്ടി വിട്ടതോടെ കൂറുമാറ്റ നിരോധന നിയമം ബി ജെ പിയിലെത്തിയ എം എൽ എമാരെ ബാധിക്കില്ല. ഗോവ ഫോർവേഡ് പാർട്ടിയുടെ 3 എം എൽ എമാരും 3 സ്വതന്ത്ര എം എൽ എമാരും ബി ജെ പിയെ പിന്തുണയ്ക്കുന്നുണ്ട്. 40 ഗോവ നിയമസഭയിൽ നിലവിൽ 36 എം എൽ എമാരാണുള്ളത്. ഭൂരിപക്ഷം തെളിയിക്കാൻ 19 എം എൽ എമാരുടെ പിന്തുണ മതി. സുധീൻ ദവാലിക്കർ പിന്തുണ പിൻവലിച്ചാലും സർക്കാരിന് പ്രതിസന്ധി ഉണ്ടാകില്ല. അതേസമയം ബി ജെ പിയുടെ സഖ്യകക്ഷികളായവരുടെ അവസ്ഥ ഇങ്ങനെയായിരിക്കുമെന്നും പ്രാദേശിക പാർട്ടികളെ പൂർണ്ണമായും നശിപ്പിക്കുന്ന സമീപനമാണ് ഇതെന്നും കോൺഗ്രസ് കുറ്റപ്പെടുത്തുകയും ചെയ്തു. ബി ജെ പി നേതൃത്വം നൽകുന്ന ഗോവ സർക്കാരിൽ സുധീൻ ദവാലിക്കർ ഉപമുഖ്യമന്ത്രിയും മനോഹർ അജ്ഗോൺകർ ടൂറിസം മന്ത്രിയുമായിരുന്നു. ചട്ടപ്രകാരം ഒരു നിയമസഭാ കക്ഷിയുടെ 3-2 എം എൽ എമാർ മറ്റൊരു പാർട്ടിയിൽ ലയിച്ചാൽ ബാക്കിയുള്ള എം എൽ എമാർ സ്വാഭാവികമായും ലയനത്തിന്റെ ഭാഗമാകും. എന്നാൽ അഭിപ്രായ ഭിന്നതയെ തുടർന്ന് എം ജി പി 2 എന്ന മറ്റൊരു വിഭാഗം രൂപീകരിച്ചതിന് ശേഷമാണ് 2 എം എൽ എമാർ ബി ജെ പിയിൽ ലയിച്ചതെന്നാണ് സൂചന. ഉപമുഖ്യമന്ത്രിയായ സുധീൻ ദവാലിക്കർ എം ജി പിയിൽ തന്നെ തുടരുമെന്നാണ് റിപ്പോർട്ടുകൾ. അർദ്ധരാത്രി നടന്ന രാഷ്ട്രീയ നാടകത്തിലൂടെ ബി ജെ പിക്കും പ്രതിപക്ഷമായ കോൺഗ്രസിനും ഇപ്പോൾ തുല്യ അംഗങ്ങളായി. കോൺഗ്രസ് ആയിരുന്നു ഇതുവരെ ഏറ്റവും വലിയ ഒറ്റകക്ഷി. ഇന്ന് ഉച്ചയ്ക്ക് പാർട്ടി സെൻട്രൽ കമ്മിറ്റി യോഗം വിളിച്ചിട്ടുണ്ട്. പാർട്ടിയുടെ ഭാവി നീക്കങ്ങൾ ഈ യോഗത്തിലുണ്ടാകും. എം ജി പിയെ കൂടാതെ ഗോവ ഫോർവേഡ് പാർട്ടിയുടെയും സ്വതന്ത്രന്മാരുടെയും പിന്തുണയോടെയാണ് ബി ജെ പി ഗോവയിൽ ഭരിക്കുന്നത്.